വഴിക്ക് സ്ഥലം വിട്ടുകൊടുത്ത് വർഷങ്ങൾ കാത്തിരുന്നിട്ടും വഴി യാഥാർത്ഥ്യമാകാതെ സ്കറിയ യാത്രയായി. നടവരമ്പിലൂടെ ചുമന്നാണ് സ്കറിയയുടെ മൃതദേഹം റോഡിലെത്തിച്ചത്. എറണാകുളം കീരമ്പാറ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ താമസിക്കുന്ന ചെങ്ങമനാട് സ്കറിയ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഒരാൾക്ക് നടക്കാവുന്ന വഴിയിലൂടെ അദ്ദേഹത്തിന്റെ മൃതദേഹം ചുമന്നു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വഴിയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുന്ന 5 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ദുരിതം നേരിടാൻ കഴിയാതെ ഓരോരുത്തരായി ഇവിടെ നിന്നും താമസം മാറി തുടങ്ങിയിട്ടുണ്ട്. വഴിക്കായുള്ള മുഴുവൻ സ്ഥലവും പഞ്ചായത്തിലേക്ക് വിട്ടു നൽകിയെങ്കിലും പഞ്ചായത്തിന് തനത് ഫണ്ടില്ലാത്തതിനാൽ MLA യും MP യുമാണ് കനിയേണ്ടതെന്ന് വാർഡ് മെമ്പർ VK വർഗീസ് പറഞ്ഞു. എൻ്റെ വാർഡിൽ ഉൾപ്പെട്ടതാണ് കീരമ്പാറ കണികണ്ഠം വയൽ റോഡ്. ഈ വയൽ റോഡ് ഏതാണ്ട് 28 വർഷത്തോളമായി ഇവിടുത്തെ താമസിക്കുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഈ വയൽ റോഡ് നമുക്ക് പഞ്ചായത്തിലേക്ക് വിട്ടു തന്നത്. അതിൻ്റെ അനുസരിച്ച് നമുക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മാത്രം ഈ വയൽ റോഡ് പൂർത്തിയാക്കാൻ സാധിക്കില്ല. പഞ്ചായത്തിൽ നിന്നും കിട്ടുന്ന ഫണ്ട് നമ്മളിതിലേക്ക് വിനിയോഗിച്ചു. ഒരു കൺവേർട്ട് തീർത്തിട്ടുണ്ട്. ഒരു കലങ്ങ് ആദ്യമേ തുടക്കം നമ്മൾ തീർത്തു. ബാക്കി ഭാഗം 110 മീറ്റർ ഉണ്ട്. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ട MPയും MLA യും സഹകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ വയൽ റോഡ് പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 2 മരണം നടന്നു. 2 മരണം വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിവിടുന്ന് ബോഡി റോട്ടിലെത്തിച്ചത്. ആദ്യത്തെ ആളും മരിച്ചപ്പോൾ ഉണ്ടായ കഷ്ടപ്പാട് എന്ന് വെച്ചാൽ മഴയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് വെള്ളം ഇതിൽ ഒഴുകുകയായിരുന്നു. 4-5 പേര് കൂടി പിടിച്ചിട്ട് വരെ ഞങ്ങൾക്ക് ഇവിടുന്ന് ബോഡി കടത്താൻ സാധിച്ചില്ല. 2-ാമത് മരിച്ച ഇവിടെ അടുത്ത വീട്ടിലെ സ്കറിയ എന്ന് പറഞ്ഞ ചേട്ടനാണ് ചെങ്ങനാട്ടെ. ആ ചേട്ടൻ്റെ ബോഡി ഇതുപോലെയാണ്. ഞങ്ങൾ വളരെ വിഷമിച്ചാണ് ഇവിടുന്ന് ചുമന്ന് അവിടെ വരെ എത്തിച്ചത്. ഏകദേശം 110 മീറ്റർ ദൂരമുണ്ട് ഈ വയൽ റോഡിന്. അപ്പോൾ ഈ വയൽ റോഡിൻ്റെ പണി പൂർത്തിയായാൽ മാത്രമാണ് ഇവിടെ 5 കുടുംബങ്ങളുള്ളവർക്ക് വഴി യാഥാർത്ഥ്യമാവുകയുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ ഫണ്ട് MPയും MLA യും പഞ്ചായത്തും കൂടി സഹകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ വയൽ റോഡ് പൂർണ്ണമായും സജ്ജമാക്കാൻ സാധിക്കുകയുള്ളൂ. വഴി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് സ്കറിയയുടെ ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇക്കരെ 5 വീട്ടുകാരുടെ പാടത്തിന് പറയട്ട്, ഞങ്ങൾക്കൊന്ന് വഴിയില്ല. ആ വഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം തന്നെ വിട്ടുകൊടുത്ത് ഈ 5 വീട്ടുകാർക്കുള്ള വഴിക്ക് അങ്ങനെ സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടു. പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിലേക്ക് സ്ഥലം എഴുതി കൊടുത്തേക്കണെയാണ്. ഇന്നലെ ഇപ്പോൾ ഇവിടുത്തെ ഉടമസ്ഥൻ മരിച്ചു. മരിച്ചിട്ട് തന്നെ മൃതദേഹം ഒന്നക്കരെ കയറ്റാൻ ഭയങ്കര ഭാരം. അങ്ങനെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ വഴിയുടെ കാര്യം എത്രയും വേഗം ഒന്നായി കിട്ടാനാണ് ഞങ്ങൾ ആശിച്ചിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരണാവശ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പോലും, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഇവിടുന്ന് നല്ല മഴയായിരുന്നു. ഇതുപോലെ തന്നെ ഈ വരമ്പത്തക്കടയാണ് കൊണ്ടുപോയത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടക്കാറില്ല. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരമ്പ് മൊത്തം കവിഞ്ഞ് ഒഴുകിയിട്ട് ഇതിലൊക്കെ നടക്കാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല പോകുന്നത്. നിലവിൽ നടക്കാൻ പോലും പറ്റില്ല, ഒരു കാര്യത്തിനും പറ്റാറില്ല. വഴിക്ക് വേണ്ടി പഞ്ചായത്തിലേക്ക് അപേക്ഷ നൽകിയിട്ട് തന്നെ 25 വർഷത്തോളമായി. ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആകെ ചെയ്തത് കനാലിന് കുറുകെ ഒരു പാലം വാർത്തു എന്നത് മാത്രമാണ് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം. വിശ്വസ്തതയും വിലക്കുറവും സംഗമിക്കുന്ന പറവൂരിലെ പാരമ്പര്യ വസ്ത്രാലയം, സംഗമം ഫാബ്രിക്, വ്യാപാര ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ.